ഗുഡ് മോർണിംഗ്. ഇപ്പൊ മോർണിംഗില് വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഇവിടെ പുലർച്ച 5:30, സമയം 5:30 ആയി. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാനായിട്ട് പോവാം. ഹായ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് വെള്ളയപ്പമാണ് കേട്ടോ. വെള്ളയപ്പം പല രീതിയിലും ഉണ്ടാക്കാം. ഞാൻ രാവിലെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിയും ഉഴുന്നു ചേർത്തിട്ടാണ് ഞാൻ ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയും ഉഴുന്നും നമ്മൾ കുതിരാനായിട്ട് തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് അല്ല തലേ ദിവസമല്ല കേട്ടോ, നമ്മൾ നാളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാളെ രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം നമ്മൾ ഇട്ട് വയ്ക്കണമല്ലോ. അപ്പോൾ ആ തലേ ദിവസം തന്നെ നമ്മൾ മാവ് അരച്ച് വയ്ക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഒരു മുറി തേങ്ങ, ഒരു മുറി ഫുള്ളായിട്ട് വേണ്ട, അതൊക്കെ ചെറിയ തേങ്ങയാണോ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ്, പഞ്ചസാര, ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയോ, നാളികേര വെള്ളം. തേങ്ങ പൊളിച്ചാൽ ഉണ്ടാകുന്ന വെള്ളം നമ്മൾ രണ്ട് ദിവസം പഴകിയതാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അപ്പോൾ നന്നായിട്ട് നമ്മളെ മാവ് പൊങ്ങി വരും രണ്ട് ദിവസം പഴക്കമുള്ള തേങ്ങ വെള്ളമാണെങ്കിൽ. ഞാനിപ്പോൾ ഇത് ഇപ്പോൾ ഉടച്ചിട്ടുള്ള തേങ്ങ വെള്ളമാണ്, അതും ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ. തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഇവിടെ നമ്മുടെ മട്ടരിയുടെ ചോറാണ്. അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം നമ്മളെ വെള്ളയപ്പത്തിനും കാണും. നിങ്ങൾ ചേർക്കുമ്പോൾ ബസ്മതി റൈസ് ആണെങ്കിൽ ബെസ്റ്റ്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ മിക്സിയിൽ അരച്ച കാരണം പിന്നെ നമ്മളൊന്ന് വേറെ ഇളക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം അടച്ച് വയ്ക്കുക. ഇനി രാവിലെ ഏയിട്ടോ. രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, രാവിലേക്ക് അതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. വല്ലാതെ ഒന്നും പൊങ്ങി വരില്ല, കാരണം നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല. എന്നാലും നമ്മളെ വെള്ളപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തേങ്ങാവെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ഒരു ദിവസമെങ്കിലും പഴകിയത് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഏതിലാണോ നമ്മൾ ചൂടുന്നത്, ഇനിയിപ്പോൾ ഫ്രൈ പാനിലും ചൂടാം കേട്ടോ. അപ്പോൾ വെള്ളയപ്പം എന്ന് പറയുമ്പോൾ നടു സെൻറ്ററിൽ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു അപ്പമാണല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളയപ്പ ചട്ടി ആയിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കുക, അല്ലെങ്കിൽ ചീഞ്ചട്ടി ആയാലും മതി. വെച്ച് എണ്ണ തടവുക. നമ്മളിതുപോലെ ഒരു തവി മാവൊഴിക്കുക. ഇനി അതൊന്നിങ്ങനെ ചുറ്റിക്കുക. ചുറ്റിക്കുന്നത് കാണാനില്ല അല്ലേ. ആ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക, അല്ലാതെ നമ്മുടെ കയ്യിലുകൊണ്ട് ഇതാക്കരുത്. അപ്പോൾ വെള്ളയപ്പം ചൂടാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നാളികേര വെള്ളം ചേർത്തിട്ടാണ്, അപ്പോൾ ഇതുപോലെ നാളികേരം നമ്മൾ തേങ്ങ വെട്ടുമ്പോൾ ആ വെള്ളം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് നാളികേര എന്താ പറയുക, നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് വെള്ളയപ്പം. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്, നന്നായിട്ട് പൊങ്ങി വരും. ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത്രയും നന്നായിട്ടുള്ള വെള്ളയപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറയേണ്ട നിങ്ങൾ ചെയ്യുന്നറിയാം, എന്നാലും മറക്കാതെ ചെയ്യുക. ഇനി ബാക്കിയുള്ള അപ്പോൾ നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചതുപോലെ നമ്മൾ ഈ വെള്ളയപ്പ ചട്ടിയിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കും, നിങ്ങൾക്കും ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു. ഇനി അടുത്ത രഡാറായിട്ടായിട്ട് കാണുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, താങ്ക് യു.